പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നമസ്കാരം. ഞാൻ ആശ, മാവേലിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ CSIT വിഭാഗം അധ്യാപികയാണ്. VHSE ഈ വിദ്യാലയം ഓൺലൈൻ ക്ലാസ്സിൻ്റെ 11-ാമത് വോളിയത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത്, നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ മാർക്ക് കൂടുതൽ ബെറ്റർമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് നന്നായിട്ട് പഠിച്ചിട്ട് വെറുതെ അപ്ലൈ ചെയ്യാതെ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ദിവസവും സ്പെൻഡ് ചെയ്തിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോർഷനും പഠിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി, പരീക്ഷകളെല്ലാം തന്നെ അതാത് സമയത്ത് നടന്നു പോകും. അപ്പം നമ്മളും എല്ലായ്പ്പോഴും അതിന് വേണ്ടിയിട്ട് തയ്യാറായി ഇരിക്കണം. ഇനിയും എനിക്ക് പറയാനുള്ളത് നമ്മുടെ വൊക്കേഷണൽ തിയറിയുടെ കാര്യമാണ്. വൊക്കേഷണൽ തിയറിയുടെ 3rd മോഡ്യൂളിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റും അതേപോലെ തന്നെ ഡാറ്റാബേസ് കോൺസെപ്റ്റുമാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ നമ്മൾ C++ ഒരു 70% പോർഷൻസ് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 30% പോർഷനാണുള്ളത്. അത് 3-ോ 4-ോ ക്ലാസ് കൊണ്ട് അത് കഴിയും. പിന്നെ ഉള്ളത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്തെ SQL കമാൻഡ്സാണ്. SQL കമാൻഡ്സും 2 ക്ലാസ് കൊണ്ട് കഴിയും. അങ്ങനെ നമ്മുടെ 3rd മോഡ്യൂളിൻ്റെ 90% കവർ ചെയ്ത് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 4th മോഡ്യൂളാണ്. 4th മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് HTML, JavaScript, PHP ഇതിത്രയാണ്. HTML ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് JavaScript PHP ആണ്. JavaScript PHP പഠിക്കണം, പെട്ടെന്ന് പഠിക്കണം എന്ന് ഉള്ളവർ ഇതുവരെയുള്ള C++ പോർഷൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത്. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് JavaScript PHP പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുവരെ C++ പഠിച്ച് ഈ പോർഷൻ വരെ എത്താത്തവർ, അതായത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ വരെയുള്ള പോർഷൻസ് പഠിച്ച് എത്താത്തവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വരണം. ഇതിനകത്തെ പഠിക്കുന്നത് തന്നെയാണ് ഒരു 70% JavaScript PHP പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ആ ഒരു ലാംഗ്വേജിൻ്റെ സ്ലൈറ്റ് ഡിഫറൻസ് ഒഴിച്ചാൽ ബാക്കി ഇഫ്, ലൂപ്പിങ്, ഇതിൻ്റെ ഒക്കെ സിൻടാക്സ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റുകൾ, അതായത് C++ ഇതുവരെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ തറമാക്കി വയ്ക്കുക. അങ്ങനെയുള്ളവർക്ക് വൊക്കേഷണൽ തിയറിക്ക് ഒരു 80% മാർക്ക് വാങ്ങാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് 80% മാർക്ക് സ്കോർ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും പഠിച്ച് അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഇൻ C++. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ടുഗെദർ പെർഫോം എ ടാസ്ക്. സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂട്ടത്തിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്? ഏതെങ്കിലും ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് എഴുതുന്ന ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് 2 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നിങ്ങൾ പ്രോഗ്രാമിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫങ്ഷൻസ് എന്നൊരു ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. നിങ്ങൾ എല്ലാ പ്രോഗ്രാമിലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസിന് എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ ഈസ് CLR SCR. സെക്കൻഡ് വൺ ഈസ് ഗെറ്റ് CH. നോക്കിക്കേ, CLR SCR ഒരു ഫങ്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളതൊരു ഫങ്ഷനാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഫങ്ഷൻ്റെ പേരെഴുതും, പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യും. അടുത്തതിനും ഫങ്ഷന് ഒരു പേരുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഈ രണ്ട് ഫംഗ്ഷനും ഏത് കാറ്റഗറി വരുന്നതാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നേരത്തെ തന്നെ കമ്പൈലറിൽ ഉള്ളതാണ്. അത് നമ്മളൊന്നും എഴുതി ഉണ്ടാക്കേണ്ട, നേരത്തെ തന്നെ ഉണ്ട്. അതായത് CLR SCR എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ സ്ക്രീൻ ക്ലിയർ ചെയ്യും. എങ്ങനെയാണ് സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നത്? സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള പ്രോഗ്രാം എവിടെയുണ്ട്? കമ്പൈലറിൽ ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? CLR SCR എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേര് വിളിക്കും. പേര് വിളിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും, ഇത് ഏത് ഹെഡർ ഫയലിലാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലും ഇൻക്ലൂഡ് ചെയ്യും. CLR SCR GetCH നമ്മൾ ഉപയോഗിക്കുമ്പം ഏത് ഹെഡർ ഫയലിനെയായിരുന്നു ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത്? CON IO എന്ന് പറയുന്ന ഹെഡർ ഫയലിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചാലും എന്ത് ചെയ്യണം? ഏത് ഹെഡർ ഫയലിലാണോ അതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളും ആ ഹെഡർ ഫയലിനെ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇത് മാത്രമല്ല, കുറേ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് ഒരു 7-8 പഠിക്കും. അത് പക്ഷേ ഞാൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിപ്പിക്കാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, യൂസറിൻ്റെ നീഡ് അനുസരിച്ച് എഴുതി ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് സംഖ്യയുടെ സം കണ്ടുപിടിക്കണം, അതല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തന്നെ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതി ഉണ്ടാക്കാം. നിങ്ങൾ CLR SCR എന്ന് കൊടുക്കുമ്പോൾ സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നത് പോലെ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ട് അത് ആര് കോൾ ചെയ്താലും എന്ത് ചെയ്യും? ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമായിട്ട് മാറും. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ C++ പ്രോഗ്രാം എപ്പോഴും തുടങ്ങുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ഏതാണ് ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. മെയിൻ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലാണ് നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അവിടെയും കണ്ടോ, ഒരു ബ്രാക്കറ്റുണ്ട്, ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഞാൻ, ഒരു ഫംഗ്ഷനുകൾക്കെല്ലാം എൻഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതായത് എങ്ങനെയാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ എഴുതി ഉണ്ടാക്കുന്നതെന്ന്. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ എഴുതി ഉണ്ടാക്കുമ്പോൾ അതിന് 3 പാർട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അഥവാ പ്രോട്ടോടൈപ്പ്. സെക്കൻഡ് വൺ ഈസ് ഫംഗ്ഷൻ കോൾ. ആൻഡ് തേർഡ് വൺ ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പം എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾക്കറിയാം നിങ്ങൾ ഡാറ്റ ടൈപ്പ് ഒരു വേരിയബിൾ ഉപയോഗിക്കുമ്പം ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഫംഗ്ഷനെയും എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യും. രണ്ടാമത് അതിനെ എവിടെയാണോ നമുക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് അതിനെ കോൾ ചെയ്യും. നിങ്ങൾ GetCH CLR SCR ഒക്കെ കോൾ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ നമ്മളും ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും എന്ത് വേണം? ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവണം, ഇല്ലാതെ കോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആ പ്രോഗ്രാമിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും പ്രോഗ്രാമിൽ എഴുതണം. അതാണ് 3 പാർട്ട്. എന്തൊക്കെയാണ്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ അഥവാ പ്രോട്ടോടൈപ്പ്, രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, മൂന്നാമത്തെ ഭാഗം എന്ന് വെച്ചാൽ ആ ഫംഗ്ഷനെ എഴുതി ഉണ്ടാക്കുന്നത്, അതായത് ഡെഫിനിഷൻ എഴുതുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇനി നമുക്ക് ഇത് 3 ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്, ആൻഡ് ഫൈനലി എങ്ങനെയാണ് ആ ഫംഗ്ഷനെ എഴുതി ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കണം. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഞാൻ ഇപ്പോൾ എഴുതാം. അപ്പം നോക്കിക്കേ, ഒരു ഫംഗ്ഷന് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ ഡിക്ലറേഷന് ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ ടൈപ്പ്, ദെൻ ഫംഗ്ഷൻ പേര്, അത് കഴിഞ്ഞിട്ട് പാരാമീറ്റർ ലിസ്റ്റ്.
അപ്പോൾ ആദ്യം ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ്റെ പേരുണ്ട്, പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. അതിനു മുൻപ് നിങ്ങൾ അറിയണം മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ആദ്യത്തേതെന്ന് വെച്ചാൽ ഫംഗ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ ടൈപ്പ്. രണ്ടാമത്തേത് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ ബട്ട് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ്. മൂന്നാമത്തേത് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ ടൈപ്പ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പും ഇല്ല, പാരാമീറ്റർ ലിസ്റ്റും ഇല്ല. അടുത്തതിനെന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ട്, പക്ഷേ റിട്ടേൺ വാല്യൂ ഇല്ല. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പാരാമീറ്ററും ഉണ്ട്, റിട്ടേൺ ടൈപ്പും ഉണ്ട്. ഇനി എന്താണ് പാരാമീറ്റർ, എന്താണ് റിട്ടേൺ ടൈപ്പ്? അത് നിങ്ങൾ പഠിച്ച മെയിൻ ഫംഗ്ഷനെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ എങ്ങനെയായിരുന്നു മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത്? ഇൻ്റ് മെയിൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ കാണുന്ന ഇൻ്റിന് പറയുന്ന പേരാണ് റിട്ടേൺ ടൈപ്പ് എന്ന്. അതായത് ഒരു ഫംഗ്ഷൻ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കോൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഉണ്ട് എന്ന് പറയാം. അതൊരു ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അതുപോലെ പാരാമീറ്റർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ആവശ്യമില്ലെങ്കിൽ കൊടുക്കണ്ട. മെയിൻ ഫംഗ്ഷന് നിങ്ങൾ എഴുതുമ്പം എപ്പോഴും ഇൻ്റെന്ന് കൊടുക്കും. അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? പ്രോഗ്രാമിൻ്റെ അവസാനം റിട്ടേൺ സീറോ എന്ന് എഴുതും. അതായത് ഈ ഫംഗ്ഷൻ ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്? സീറോ എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? അതേപോലെ മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫംഗ്ഷൻസ് വിത്തൗട്ട് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, ഫംഗ്ഷൻസ് വിത്ത് പാരാമീറ്റർ ബട്ട് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ, ഫംഗ്ഷൻസ് വിത്ത് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അതിനുശേഷം അതിൻ്റെ ഫോർമൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, അതായത് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആൻഡ് ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾക്കറിയാം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എപ്പോഴും C++ തുടങ്ങുമ്പോൾ എഴുതുന്നതാണ് IO സ്ട്രീമും കോൺ IOയും. അതിനുശേഷം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? പിന്നെ നമ്മൾ എഴുതേണ്ടത് ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനാണ്. നമ്മൾ സാധാരണ വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ, ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫംഗ്ഷനും എന്തുണ്ട്? ഒരു ഡിക്ലറേഷനുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് ആ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഉണ്ടോ, ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പ്രോട്ടോടൈപ്പുകളെല്ലാം പറയുന്നതാണ് എവിടെ? ഡിക്ലറേഷന്. അപ്പോൾ ഇവിടെ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവിടെ ഞാൻ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നില്ല, പിന്നെ റിട്ടേൺ വാല്യൂ ഇല്ല താനും. അപ്പം ഞാൻ അതിൻ്റെ ഡിക്ലറേഷൻ എഴുതുമ്പം അതിന് റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ല എങ്കിൽ ഞാൻ എഴുതേണ്ടത് void എന്നാണ്, void void എന്നാണ് എഴുതേണ്ടത്. എല്ലാം സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ, void എന്ന് എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യണം? റിട്ടേൺ ടൈപ്പ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ പേരാണ്, ഫംഗ്ഷൻ്റെ പേരാണ് സം എന്ന് പറയുന്നത്. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പാരാമീറ്റർ ഉണ്ടെങ്കിൽ പാരാമീറ്റർ എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട. നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് പാരാമീറ്റർ പാടില്ല, റിട്ടേൺ ടൈപ്പ് പാടില്ല. അപ്പോൾ ഞാനിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. പിന്നെ നമ്മളുടെ ഇൻറ്റ് മെയിൻ ഇവിടെ അറിയാം, നിങ്ങൾക്ക് ഇതും അറിയാം. പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത്? ഫംഗ്ഷൻ ഒരു കോൾ ചെയ്യണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇവിടെ നമുക്ക് വേറെ പ്രോഗ്രാമിനകത്ത് വേറെ ജോലിയൊന്നുമില്ല, ഒരു രണ്ട് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഫംഗ്ഷൻ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനകത്ത് വേറെ ഒന്നും നമുക്ക് എഴുതാനില്ല. അവിടെ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഫംഗ്ഷനെ കോൾ ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്? ഫംഗ്ഷൻ്റെ പേരെഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക. നിങ്ങൾക്കറിയാം CLR SCR നിങ്ങൾ എങ്ങനെയാണ് കോൾ ചെയ്തത്. CLR SCR ഫംഗ്ഷൻ്റെ പേരെഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇടുമ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്, ഫംഗ്ഷനെയും കോൾ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺട്രോൾ എവിടേക്ക് മാറും? ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അകത്തോട്ട് പോകും.
എവിടോട്ട് പോവും, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ ഉണ്ടോ അവിടെ പോയി പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഫംഗ്ഷനായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എവിടെ വന്നിപ്പം വോയിഡ് സം എന്ന് പറയുന്നിടത്ത് വന്നു. വോയിഡ് എഴുതുന്നത് എന്തിനായിരുന്നു? നമുക്ക് റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് വോയിഡ് എഴുതുന്നത്. അവിടെ വന്നു, എനിക്ക് രണ്ട് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് നേരത്തെ പ്രോഗ്രാം അറിയാം. എന്ത് ചെയ്യണം? മൂന്ന് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ആദ്യത്തെ രണ്ട് എണ്ണം എന്ന് പറഞ്ഞാൽ വാല്യൂ എൻറ്റർ ചെയ്യാനും മൂന്നാമത്തത് അതിൻ്റെ സം കണ്ടുപിടിച്ച് വെക്കാനും ആണ്. അപ്പോൾ ഞാൻ മൂന്ന് വേരിയബിളിനെയും ഡിക്ലെയർ ചെയ്ത് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ട് വേരിയബിളിനകത്തോട്ട് നമ്മൾ സം കണ്ടുപിടിക്കേണ്ട രണ്ട് നമ്പറിനെ കൊടുത്തു. അത് സി ഔട്ടും സി ഇന്നും വെച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള അരിത്മെറ്റിക് എക്സ്പ്രഷനാണ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതും ചെയ്തു, അതിനെ പ്രിൻറ്റ് ചെയ്തു. എല്ലാം എവിടെ തന്നെയാണ് ചെയ്തത്? ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്താണ്. ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഗെറ്റ് സി എച്ചിനെ നമുക്ക് വേണമെങ്കിൽ എവിടെ കൊടുക്കാം? ഈ സം എന്നുള്ളത് കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിലും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത്? ഒരു ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷനകത്ത് തന്നെയാണ് രണ്ട് നമ്പറിനെ ഇൻപുട്ട് ചെയ്തതും അതിൻ്റെ സം കണ്ടുപിടിച്ചതും അതിനെ പ്രിൻറ്റ് ചെയ്തതും. അതിനർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെയും മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്തില്ല. മെയിൻ പ്രോഗ്രാമിൽ നിന്നും ഒരു വാല്യൂവിനെയും ഇതിനകത്തോട്ട് പാരാമീറ്റർ പാസ് ചെയ്ത് കൊണ്ടുവന്നതും ഇല്ല. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് വിതൗട്ട് റിട്ടേൺ വാല്യൂ ഓർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഫസ്റ്റ് ടൈപ്പായിരുന്നു വിതൗട്ട് ആർഗ്യുമെൻ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. അപ്പോൾ ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്നുകിൽ റിട്ടേൺ വാല്യൂ കാണും, ആർഗ്യുമെൻറ്റ് കാണത്തില്ല, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് കാണും, റിട്ടേൺ വാല്യൂ കാണത്തില്ല. രണ്ടിലേതെങ്കിലും ഒരെണ്ണം മാത്രം ഉള്ളത്. നമ്മൾ മെയിൻ്റെ കാര്യം പറഞ്ഞു, മെയിനിനകത്ത് എന്തുണ്ട്? റിട്ടേൺ വാല്യൂ. ഇൻ്റെ മെയിനെഴുതുമ്പോൾ അതിനൊരു റിട്ടേൺ വാല്യൂ ഉണ്ട്, പക്ഷേ നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്തില്ല. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം, റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, ആർഗ്യുമെൻറ്റ് മാത്രം പാസ് ചെയ്തിട്ട് വേണമെങ്കിലും പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് എങ്ങനെയാണ് എന്ന് അടുത്ത ഒരു പ്രോഗ്രാം എഴുതി നമുക്ക് നോക്കാം. അപ്പം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനാണ് എഴുതി വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൽ എവിടെ വെച്ചാണോ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഇൻ്റെന്നും വോയിഡെന്നും ഒന്നും നമ്മൾ എഴുതത്തില്ല, ഫംഗ്ഷൻ്റെ പേര് മാത്രമേ എഴുതത്തുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ കോളാവും. ഫംഗ്ഷൻ കോളാവുമ്പോൾ നേരെ കൺട്രോൾ പോകുന്നത് ആ ഫംഗ്ഷനിലേക്കായിരിക്കും. അപ്പം ഈ കോൾ ചെയ്ത പേരിലൊരു ഫംഗ്ഷൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. ആ പ്രോഗ്രാമിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സാധാരണ എന്താണോ നിങ്ങൾ രണ്ട് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാനാണെങ്കിൽ അങ്ങനെ, ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനാണ് ഇവിടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം അതേപോലെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. പ്രിൻറ്റ് ചെയ്യുന്നിടം വരെ ഉള്ളത് എഴുതി വയ്ക്കുക. ഒന്നും നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് ഇത് റിട്ടേൺ ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾ ഇൻഡ് മെയിൻ എന്നെഴുതുമ്പോൾ അവസാനം ഒരു റിട്ടേൺ സീറോ എഴുതും. എന്തുകൊണ്ടാണ്? വോയിഡല്ല, അവിടെ ഇൻ്റാണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ നമ്പർ ആ പ്രോഗ്രാമിൻ്റെ എൻഡിൽ നമ്മൾ റിട്ടേൺ ചെയ്തേ പറ്റുള്ളൂ. മറിച്ച് നിങ്ങൾ വോയിഡ് മെയിൻ എന്ന് എഴുതിയാൽ മതി. വോയിഡ് മെയിൻ എന്ന് എഴുതുകയാണെങ്കിൽ ഒന്ന് റിട്ടേൺ ചെയ്യേണ്ട, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ആവശ്യം വേണ്ടി വരത്തില്ല. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ടൈപ്പാണ് ആർഗ്യുമെൻറ്റ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് ഓർ റിട്ടേൺ ടൈപ്പ്. ഒന്നുകിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാവാം, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. രണ്ടെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവാം, ആർഗ്യുമെൻ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിനെ തന്നെയാണ് ഞാൻ ഇവിടെ പിന്നെ എഴുതുന്നത്. ആർഗ്യുമെൻ്റ് പാസ് ചെയ്തിട്ടാണ് എഴുതുന്നത്, റിട്ടേൺ വാല്യൂ ഇല്ല. ആർഗ്യുമെൻ്റ് പാസ് ചെയ്തിട്ട് എങ്ങനെയാണ് രണ്ട് സംഖ്യകളുടെ സം കണ്ടുപിടിക്കുന്നതെന്നുള്ള പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇവിടെയാണ് വ്യത്യാസം വരിക. വോയിഡ്, വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ വാല്യൂ ഇല്ല. ഫംഗ്ഷൻ്റെ പേര് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എന്താ എഴുതി വെച്ചേക്കുന്നത്? ഇൻഡ് ഇൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് രണ്ട് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ വോയിഡ് എന്ന് എഴുതി. വോയിഡ് സം ഇൻഡ് ഇൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, പക്ഷേ രണ്ട് ആർഗ്യുമെൻ്റ് അത് പാസ് ചെയ്യുന്നുണ്ട്.
നോർമലി നിങ്ങൾക്കറിയാം ഇവിടെ ഏതായിരിക്കും ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നത്. രണ്ട് സംഖ്യകളുടെ സം കണ്ടുപിടിക്കാനാകുമ്പോൾ നമ്മളുടെ ആർഗ്യുമെൻ്റ് ഏതാ? ആ രണ്ട് സംഖ്യകളാണ് എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വോയിഡ് സം ഇപ്പോൾ ഇൻ്റ് ഇൻ്റ് എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് കംപ്ലീറ്റായി? ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ കംപ്ലീറ്റായി. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ്റെ കോളാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ കോള് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ആർഗ്യുമെൻ്റ് പാസ് ചെയ്യണം. രണ്ട് ആർഗ്യുമെൻ്റ് പാസ് ചെയ്യണമെങ്കിൽ രണ്ട് ആർഗ്യുമെൻറ്റിലേക്കുള്ള വാല്യൂ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കണം. രണ്ട് ആർഗ്യുമെൻറ്റിലേക്കുള്ള വാല്യൂ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യണം. രണ്ട് നമ്പറിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിനാണ് സി ഔട്ട് എൻ്റെ ടു നമ്പേഴ്സ്, അതിനെ രണ്ട് നമ്പറിനെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പറിനെ നമ്മുടെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. അത് എവിടെ വെച്ചിട്ടാണ് പാസ് ചെയ്യുന്നത്? ഫംഗ്ഷൻ്റെ പേരെഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ ആർഗ്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് എഴുതുക, അതല്ലെങ്കിൽ പാരാമീറ്ററിൻ്റെ ലിസ്റ്റ് എഴുതുക. ഇവിടെ ഞാൻ എന്തെഴുതി? എ ബി എന്ന് എഴുതി. ഇവിടെ എന്തെഴുതിയുള്ളൂ? അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രമേ എഴുതിയുള്ളൂ. ഈ എ ബി എന്ന് പറയുന്നതിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. നമ്മുടെ യഥാർത്ഥ വാല്യൂ ഏത് വേരിയബിളിലാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഏതിനകത്താണ് ഇരിക്കുന്നത്? എയ്ക്കകത്തും ബിക്കകത്തും ഇരിക്കുന്നത് കൊണ്ട് എ നമ്മൾ എന്ത് പറയും? ആക്ച്വൽ ആർഗ്യുമെൻ്റ് അഥവാ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. അപ്പോൾ സം എ ബി എന്ന് വിളിക്കുമ്പോൾ എയ്ക്കകത്തുള്ള വാല്യൂവും ബിക്കകത്ത് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂവും എവിടേക്ക് പോകും? നമ്മളുടെ വോയിഡ് സം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലകത്ത് ഇൻറ്റ് സി ഇൻറ്റ് ഡി, സിക്കകത്തോട്ടും ഡിക്കകത്തോട്ടുമാണ് പോകുന്നത്. എയ്ക്കകത്ത് 10 ബിക്കകത്ത് 5 കൊടുത്താൽ ഇവിടെ എത്തുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് ഇവിടെ തുടങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കേ, ഇതേ ഫോർമാറ്റിലായിരിക്കണം ഇവിടെയും ഇരിക്കേണ്ടത്. ഇവിടെ വോയിഡ്, അപ്പം നമ്മൾ അവിടെയും റിട്ടേൺ ടൈപ്പ് എഴുതാൻ പാടില്ല, വോയിഡ് എന്ന് എഴുതണം. അതിനുശേഷം ഫംഗ്ഷൻ്റെ പേരെഴുതണം. ഇവിടെ നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് മാത്രമേ എഴുതിയാൽ മതിയായിരുന്നെങ്കിൽ ഇവിടെ എന്തും എഴുതണം? വേരിയബിളും എഴുതണം. ഇവിടെ വേരിയബിളിന് ഈ പറയുന്ന സി എൻ ഡി എ നമ്മൾ പറയും ഫോർമൽ പാരാമീറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിനെ എന്താണ് പറഞ്ഞത്? ആക്ച്വൽ പാരാമീറ്റർ. ഫംഗ്ഷൻ കോളിനകത്ത് വിളിക്കുന്ന വേരിയബിൾസിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്നും ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് പറയുന്ന പാരാമീറ്റേഴ്സിനെ നമ്മൾ ഫോർമൽ പാരാമീറ്റർ എന്നും പറയും. നോക്കിക്കോണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ് എഴുതുമ്പം ഇവിടെ സെമി കോളൻ ഇടരുത്. നിങ്ങൾ വോയിഡ് മെയിന് സെമി കോളൻ ഇടാറില്ല. അതേപോലെ തന്നെ ഡെഫിനിഷൻ എവിടെ എഴുതിയാലും അവിടെ ഒന്നും എന്തെഴുതരുത്? സെമി കോളൻ ഇടരുത്. പക്ഷേ ഡിക്ലറേഷനിലും ഇടണം, ഫംഗ്ഷൻ കോളിലും ഇടണം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് എന്ത് ചെയ്യരുത്? സെമി കോളൻ ഇടരുത്. അതൊരു പ്രോഗ്രാം പോലെയാണ്, മെയിൻ പോലെയുള്ള ഒരു പ്രോഗ്രാമാണ്. മെയിന് നമ്മൾ ഇടാത്ത പോലെ തന്നെ ഇതിനും ഇടത്തില്ല. അപ്പോൾ സിക്കകത്തും ഡിക്കകത്തും എന്താണ് വരുന്നത്? ഇവിടെ നിന്ന് പാസ് ആയി പോകുന്ന, അതായത് ഇവിടെ ഇങ്ങോട്ട് വിട്ടേക്കുന്ന എയും ബിയും ആണ് എങ്ങോട്ട് പോകുന്നത്? സിയിലും ഡിയിലും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സം കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏതിൻ്റെയൊക്കെയാണ്? സിയുടെയും ഡിയുടെയും സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിയുടെ ഡിയുടെ സം കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് എനിക്കിവിടെ എന്ത് വേണം? ഒരു വേരിയബിൾ വേണം. അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? സി പ്ലസ് ഡി എന്നെഴുതി. സി പ്ലസ് ഡി, സിയും ഡിയും എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നിന്നാണ് വന്നത്. സം ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി എന്നെഴുതിയപ്പം ആക്ച്വലി എയുടെയും ബിയുടെ സമ്മാണ് വന്ന് എവിടെ ഇരിക്കുന്നത്? സിക്കകത്തും ഡിക്കകത്തും കൂടെ ചേർത്തിട്ട് സമ്മിനകത്തോട്ട് കൂട്ടി വെച്ചിരിപ്പുണ്ട്. എന്നിട്ട് അതിനെ ഇവിടെ വെച്ച് തന്നെ പ്രിൻറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? റിട്ടേൺ വാല്യൂ ഇല്ല, റിട്ടേൺ ഇല്ല, ഇവിടെ വോയിഡാണ് എഴുതിയത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ച് തന്നെ വേണം ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ മനസ്സിലായോ? ഇത് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ റിട്ടേൺ ടൈപ്പ് എഴുതണം. ഇതിപ്പോൾ റിട്ടേൺ ഇല്ല, പക്ഷേ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ആ പാരാമീറ്ററാണ് ഞാൻ ഇവിടെ എഴുതിയത്. പാരാമീറ്ററിൻ്റെ ആക്ച്വൽ പാരാമീറ്റർ ഇവിടെ എഴുതണം, ഫോർമൽ പാരാമീറ്റർ ഇവിടെ എഴുതണം. ഇതിനെ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും, ഇതിനെ ഫംഗ്ഷൻ കോൾ എന്ന് പറയും, ഇതിനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. എവിടെയാണോ നമുക്ക് സം കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് ആ പാരാമീറ്ററിനകത്തോട്ടെല്ലാം വാല്യൂസ് യൂസറിൻ്റെ കയ്യിൽ നിന്നും അക്സെപ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഈ പ്രോഗ്രാമിനെ തന്നെ മാറ്റിയിട്ട് എന്താക്കാം? ഫംഗ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ ബട്ട് റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ ഉണ്ട്, പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ പ്രോഗ്രാമിനെ ഞാൻ വീണ്ടും മാറ്റി എഴുതാൻ പോവാണ്. അപ്പം നോക്കിക്കേ,
ഇതെന്താണ് അടുത്തത്? റിട്ടേൺ വാല്യൂ ഉണ്ട്, പക്ഷേ പാരാമീറ്റർ ഇല്ല. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? റിട്ടേൺ ടൈപ്പ് എഴുതും. അത് രണ്ട് ഇൻറ്റിജറിൻ്റെ സം ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നതും ഇൻറ്റിജറാണ്. ഇൻറ്റ് സം, ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർഗ്യുമെൻ്റ് ഒന്നും എഴുതിയില്ല. പിന്നെ നമ്മൾ എവിടെയാണ് വ്യത്യാസം വരുന്നത്? റിട്ടേൺ വാല്യൂ ഉണ്ട്, അപ്പോൾ നമുക്ക് ആ റിട്ടേൺ ടൈപ്പ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു ഇൻറ്റിജർ വേണം. ആ ഇൻറ്റിജറിനെ ഞാൻ സം കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് എന്തെഴുതി? എസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എഴുതി. അടുത്ത ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ആർഗ്യുമെൻ്റ് ഒന്നും ഞാൻ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ആർഗ്യുമെൻ്റ് ഇവിടെ വെച്ച് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ഫംഗ്ഷനകത്ത് ചെന്നിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി. പകരം നമുക്കിവിടെ എന്തോ ഉണ്ട്, റിട്ടേൺ ചെയ്തൊരു വാല്യൂ വരുന്നുണ്ട്, സം കണ്ടുപിടിച്ചിട്ട് അതിനെ റിട്ടേൺ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് സം എന്നാണ്. പാരാമീറ്റർ പാസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒന്നും എഴുതത്തില്ല. എന്നിട്ട് ഇതിനെ കോൾ ചെയ്യുമ്പം അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് ഒരു ഇൻറ്റിജർ നമ്പർ റിട്ടേൺ ചെയ്ത് വരും. ആ റിട്ടേൺ നമ്പറിനെ ഞാൻ എവിടോട്ട് സ്റ്റോർ ചെയ്യും? എസ്സിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്താൽ മതി? സം എന്ന് പറയുന്നത് അങ്ങ് പ്രിൻറ്റ് ചെയ്യുക, സി ഔട്ട് വെച്ചിട്ട് അത് പ്രിൻറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം സമ്മിനകത്ത് എസ്സിനകത്ത് വാല്യൂ ഇരിപ്പുണ്ട്, അതിനെ പ്രിൻറ് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ചെയ്ത് വരുന്നതിനെ നമ്മൾ എവിടോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ ആ വേരിയബിൾ കൊടുക്കണം. അത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുകയും വേണം. അപ്പം നമ്മുടെ ഫംഗ്ഷൻ്റെ കോൾ കഴിഞ്ഞു. ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം എങ്ങോട്ടായിരിക്കും കൺട്രോൾ പോകുന്നത്? ഇങ്ങോട്ട് വരും. ഇവിടെ ഞാൻ എന്തെഴുതി വെച്ചിട്ടുണ്ട്? ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഈ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ വേണം ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും എഴുതാൻ. ഇൻറ്റ് സമ്മ്, പാരാമീറ്റർ ഒന്നുമില്ല, ഇവിടെ സെമി കോളൻ ഇടത്തില്ല. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ രണ്ട് നമ്പറിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. രണ്ട് നമ്പറിനെ അക്സെപ്റ്റ് ചെയ്തു, സം കണ്ടുപിടിച്ചു. സം കണ്ടുപിടിച്ച് ചെയ്തിട്ട് ഇതിനെ എന്ത് വേണം? ഇതിനെ തിരിച്ചങ്ങ് മെയിൻ പ്രോഗ്രാമിലോട്ട് ഈ വാല്യൂവിനെ റിട്ടേൺ ചെയ്യണം. അപ്പം നമ്മൾ റിട്ടേൺ സീറോ എഴുതുന്നത് പോലെ ഇവിടെ സിക്കകത്താണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, റിട്ടേൺ സി എന്നെഴുതണം. അപ്പം ഇവിടെ വരുമ്പം അത് സിക്കകത്താണോ ഇരിക്കുന്നത്? ഇവിടെ വരുമ്പം അത് എങ്ങോട്ടാണ് വരുന്നത്? എസ്സിനകത്തോട്ടാണ് വരുന്നത്. ഈ സി റിട്ടേൺ ചെയ്ത് എസ്സിനകത്ത് വരും, അതിവിടെ വെച്ച് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒന്നുകിൽ പാരാമീറ്റർ ഇല്ല, അല്ല എങ്കിൽ റിട്ടേൺ ടൈപ്പ് ഇല്ല. ആ രണ്ട് തരത്തിലും ഈ പ്രോഗ്രാമിനെ ഇപ്പം നമ്മൾ എഴുതി കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു? പാരാമീറ്ററും പാസ് ചെയ്യണം, റിട്ടേൺ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ എഴുതാൻ ഇപ്പോൾ അറിയും, നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക, ഞാനും എഴുതാം ശരിയാണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പം നോക്കിക്കേ, നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? റിട്ടേൺ ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇൻ്റ് എന്ന് കൊടുത്തു. പ്രോട്ടോടൈപ്പിനകത്ത് പാസ് ചെയ്യുന്നതും ഇൻ്റ് ഇൻ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ എത്തി, നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എയ്ക്കകത്തേക്കും ബിക്കകത്തേക്കും വാല്യൂ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും? ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇനി വേറെ നമുക്കൊന്നുമില്ല, ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ സം എ കോമ ബി, എയും ബി എയും പറയുന്ന പേര് ഓർത്തോണം, ആക്ച്വൽ പാരാമീറ്റർ എന്നാണ്. ആക്ച്വൽ പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇവിടെ നമ്മൾ വീണ്ടും അറിയണം, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനോടൊപ്പം അതിന് റിട്ടേൺ വാല്യൂ ഉണ്ട്. കോൾ ചെയ്ത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് എന്ത് വരും? ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് വരും. അപ്പോൾ അതിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് സി എന്ന് പറയുന്ന വേരിയബിൾ എടുത്തത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വരും. ഫംഗ്ഷൻ കോൾ ചെയ്താൽ നേരെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ വരും. ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, ഇതും ഇതും ഒരേപോലെ ഇരിക്കണം. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റാണ്, ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റാണ്, ഫംഗ്ഷൻ്റെ പേര് സെയിമാണ്. ഇതിനകത്തുള്ള ഇവിടെ പ്രോട്ടോടൈപ്പ് ഉള്ളു, ഇവിടെ പക്ഷേ നമുക്ക് എന്ത് കൊടുക്കണം? ഫോർമൽ പാരാമീറ്റർ കൊടുത്തിരിക്കണം. അതായത് എയും ബി എയും ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് വേരിയബിൾ കൊടുക്കണം. അവിടെ ഞാൻ N1 എന്നും N2 എന്നും കൊടുത്തു, നമ്പർ 1 നമ്പർ 2 എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? സം കണ്ടുപിടിക്കണം. സം കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂനെ അങ്ങ് റിട്ടേൺ ചെയ്ത് വിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു, എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചു. എസ് ഈസ് ഈക്വൽ ടു N1 + N2. എന്നിട്ട് എസ്സിനെ റിട്ടേൺ ചെയ്തു. ഇങ്ങനെ എനിക്ക് എസ്സിനെ ഡിക്ലെയർ ചെയ്യാതെയും ചെയ്യാം. എങ്ങനെയായിരിക്കണം? ഇതിന് പകരം, ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം എനിക്ക് എന്തെഴുതാൻ പറ്റും? റിട്ടേൺ N1 + N2 എന്ന് ഡയറക്റ്റ് വേണമെങ്കിലും എഴുതി വെക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ട? എസ് ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ അഡീഷണൽ ഡിക്ലെയർ ചെയ്ത് വെക്കേണ്ട കാര്യം ഇല്ല.
ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്? റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെൻറ്റും പാസ് ചെയ്ത് വന്നു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. നേരത്തെ റിട്ടേൺ ടൈപ്പ് ഉള്ളതും പഠിച്ചതാണ്, ആർഗ്യുമെൻ്റ് ടൈപ്പ് ഉള്ളതും പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇത്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻസും നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ പഠിച്ചു? ഫംഗ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻ്റ് ഓർ ആൻഡ് റിട്ടേൺ വാല്യൂ, ഫംഗ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻ്റ് ഓർ റിട്ടേൺ വാല്യൂ. പിന്നെ അടുത്തത് എന്താണ് പഠിച്ചത്? ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഈ മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻസും പഠിച്ചു. ഇനിയും അടുത്തതിൽ ഒരു ഫാക്ടോറിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഒരു പ്രോഗ്രാം ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അത് ചെയ്യുന്നത് ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഇനി നമ്മൾ നോക്കുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾ ഓഡോ റിവൻ നിങ്ങൾ പഠിച്ച പ്രോഗ്രാമുകളെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻസ് വിത്ത് റിട്ടേൺ വാല്യൂ, വിത്തൗട്ട് റിട്ടേൺ വാല്യൂ, വിത്ത് ആർഗ്യുമെൻ്റ്, വിത്തൗട്ട് ആർഗ്യുമെൻ്റ് എല്ലാം വെച്ചിട്ട് എഴുതി നോക്കണം. അതിനുള്ള ഹോംവർക്കും ഞാൻ ഇട്ട് കാണിക്കാം. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി.